ബായ് പറഞ്ഞു നമ്മുടെ കുറച്ച് മീനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇനി കടലിൽ പോകുന്നില്ല, ബോട്ട് പിടിച്ച് ഞാൻ എന്തായാലും മീൻ പിടിച്ച് ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് നേരെ നമുക്കത് പോയി കറി വെച്ച് ഇന്നൊരു അടിപൊളി ഫിഷ് മോളി അടിക്കാന്ന് പറഞ്ഞിട്ടാണ്. ഇതെന്തായാലും പിഞ്ചാൻ ഇവിടെ റൂമിൽ കടന്നവരൊന്നും അല്ല, നമ്മുടെ ഫ്രാങ്ക്ലിൻ ബായാണ് ഈ പുറത്ത് പത്രം മാറ്റിക്കുന്നത്. നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ ബായ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ എന്താണ് പ്ലാൻ ചെയ്തൊക്കെ. ഓ എന്റെ പൊന്നു, എന്ത് വെയിലാലേ ഈ നട്ടപ്പുറ വെയിലത്ത് മീൻ പിടിക്കാൻ ഈ പ്രാന്താണാ? ഒരു കാര്യമില്ലാതെ പേറുക, ഇനിമേ ഓടിയിട്ടെത്തുന്നില്ല. ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ്, ഏ ഫ്രാങ്ക്ലിൻ ബായ്, എവിടെ ഫ്രാങ്ക്ലിൻ ബായ്? ഈ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. ആ ഫ്രാങ്ക്ലിൻ ബായ്, ആ ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ്, എന്താണ് പരിപാടി എന്ന് ഫ്രാങ്ക്ലിൻ ബായ്. ആ ഗുഡ് മോർണിംഗ് ജിൻചാന, ഗുഡ് മോർണിംഗ്. എന്താണ് പരിപാടി? എനിക്കാണെങ്കിൽ ഇന്നലെ ജിമ്മിൽ പോയി വന്നിട്ട് ജിൻചാന ഭയങ്കര മേലുവേദന, കയ്യും കാലൊക്കെ ഭയങ്കര വേദന. എന്നാലും ഞാൻ ലെഗിനും അതുപോലെ തന്നെ ഹാൻസിനുമാണ് വർക്കൗട്ട് എടുത്തത്. ഭയങ്കര വേദന ജിൻചാനെ. രണ്ട് ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്, ഇനി അത് കറി വെക്കേ വേണ്ടു. എന്തായാലും ഫ്രാങ്ക്ലിൻ ബായ് എന്തായാലും കറി വെക്കും. ഞാൻ എന്തായാലും വിഷു പിടിച്ചില്ലേ ഫ്രാങ്ക്ലിൻ ബായ് എന്നാ വിളിക്കും. അതല്ല ഫ്രാങ്ക്ലിൻ ബായ്, ഇന്ന് നമുക്ക് വല്ല വിഷയ പരിപാടികൾ ഉണ്ടാവല്ല. ഫ്രാങ്ക്ലിൻ ബായ് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ നമുക്കൊരു സൂപ്പർ കാർ ഇറക്കണം, അതിന് ഇറക്കണം കാശായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ ഫ്രാങ്ക്ലിൻ ബായ്. അതൊക്കെ ഇറക്കാനാ പരിപാടി? എടേ സൂപ്പർ കാറാ? അങ്ങനെ ഒരു പ്ലാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ജിൻചാനെ. നിനക്ക് തോന്നിയതേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. ഫ്രാങ്ക്ലിൻ ബായ് തന്നെയാണ് പറഞ്ഞത് അന്ന് മറ്റേ റോബർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇനി ഒരു സൂപ്പർ കാർ വാങ്ങണമെന്ന് പറഞ്ഞോന്ന് ഓർമ്മയില്ല? ഇയാളെ തലയിലെന്താ പിന്നാക്കാണ്? മനസ്സിലായി മനസ്സിലായി, സൂപ്പർ കാർ ആ കാര്യം ഞാൻ വിളിച്ചടേ. നമ്മളെ നമ്മുടെ സിമിയോണെ വിളിച്ചു. സിമിയോണെ വിളിച്ചപ്പോ സിമിയോൻ പറഞ്ഞത് സൂപ്പർ കാർ ഒന്ന് വന്നിട്ടുണ്ട്, പക്ഷേ നീ പറഞ്ഞ സൂപ്പർ കാർ നമുക്ക് ഇനി ഓർഡർ ചെയ്യണം, അത് നമുക്ക് യു എസ് നിന്ന് കൊണ്ടുവരേണ്ടി വരും. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ വേറെ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. നീ പറഞ്ഞ കാർ അവിടെ R8 അല്ലേ? R8 R R RX6 അങ്ങനെ എന്തോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് വരാൻ ടൈം എടുക്കുന്നതാണ് ഷിൻചാനെ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ഷോറൂമിൽ. നമുക്ക് എന്തായാലും സിമിയോന്റെ അടുത്തോട്ട് പോവാം. എന്തായാലും ഡീലർഷിപ്പിൽ സിമിയോൺ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഒരു 10 മണിക്ക് ഡീലർഷിപ്പ് തുറക്കാം. അപ്പൊ നമുക്ക് നേരെ സിമിയോന്റെ അടുത്ത് പോയിട്ട് കാർ വന്നിട്ടോ എന്ന് ചോദിക്കാം. അതെടാ, നമുക്ക് അതുപോലെ ചെയ്യാം. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ ഫ്രഷ് ആയി നേരെ വണ്ടി കയറി നമുക്ക് നേരെ വണ്ടി എടുത്ത് സിമിയോന്റെ ഡീലർഷിപ്പിൽ പോവാം. ഇപ്പൊ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഭയങ്കര ക്യൂ ഒക്കെ ആവും. ഏത് ഓക്കെ എന്നാ അങ്ങനെ ആവട്ടെ, ഞാൻ എന്തായാലും പോയി ഓടി പോയി ഡ്രസ് മാറിയിട്ട് വരാം. നമ്മള് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സൂപ്പർ കാർ വാങ്ങാനായിട്ട് പോവുന്നുണ്ട്. സൂപ്പർ കാർ വാങ്ങാനല്ലോ, നമ്മൾ പറഞ്ഞ സൂപ്പർ കാർ വന്നിട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അവിടെ പോകുമ്പോൾ സിമിയോണ് ചിലപ്പോൾ വല്ല മിഷൻസോ വല്ലതും തന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ സൂപ്പർ കാർ കിട്ടാൻ വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് നമ്മുടെ സിറ്റിയിലുള്ള സിമിയോണിൻ്റെ ഡീലർഷിപ്പിലോട്ടാണ് പോകാൻ പോകുന്നത്. ഭയങ്കര അതുപോലെ തന്നെ ട്രാഫിക്കിന് ഒട്ടും ഒരു കുറവില്ല, കാരണം ഇന്ന് വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഫുള്ള് ട്രാഫിക്കാണ്. നമുക്ക് അറിയാലോ ഇതുകൊണ്ട് ലോറിയൊക്കെ പോകുന്നു, ഭയങ്കര ബ്ലോക്കും തിരക്കൊക്കെയാണ്. എല്ലാവരും ഓരോ ജോബിന് വേണ്ടിയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഷിൻചാനാണെങ്കിൽ മടിയും പിടിച്ച് ഇരിക്കുകയാണ്, 2-3 ദിവസമായിട്ട് സ്കൂളിലും പോവാതെ. എനിക്കാണെങ്കിൽ ഇവന്മാരെ നോക്കാതെ വെളിക്ക് ഇറങ്ങാനും പറ്റില്ല. മൈക്കിളാണെങ്കിൽ വിളിക്കുന്നുണ്ട് ഇടയിൽ വാടാ, നമുക്ക് കുറച്ച് ജോബൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കാം, ഒരു അടിപൊളി സെറ്റ് ലൈഫ് ആവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പറ്റൊന്നുമില്ല ഗൈസ്, നമുക്ക് എന്തായാലും അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോകാം. ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാതെ ഒരു മാക്സിമം ഒന്ന് വീഡിയോ കാണുക കേട്ടോ, എന്നിട്ട് അത് കണ്ട് ലൈക്കും കൂടി ചെയ്യുക. ആ വീഡിയോയ്ക്ക് ഭയങ്കര വ്യൂസ് കുറവാണ്. എന്താണെന്ന് അറിയില്ല, പുതിയൊരു സൂപ്പർ കാറിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് പോയി കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് സന്തോഷമാവും, നിങ്ങൾക്കും അതൊരു സന്തോഷമാവും. പെട്ടെന്ന് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ. പോകുമ്പോൾ വണ്ടി മറിഞ്ഞില്ലെങ്കിൽ ഭാഗ്യം. ഏതപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഇമ്മ്യൂണിൻ്റെ ഡീലർഷിപ്പ് എത്താറായിരുന്നു കേട്ടോ. ഈ വഴി പോയിട്ട് വേണം ഈ കാറ്റോൺ എന്ന് പറയുന്ന ഈ ടി വി ഷോപ്പ് കഴിഞ്ഞിട്ട് നേരെ കണ്ടു ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഡീലർഷിപ്പ് വരുന്നത്. ഡീലർഷിപ്പ് എന്തോ പുതിയതായിട്ട് പുതുക്കി പണിതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ പോയി നോക്കാം. ഗായസ് അപ്പോൾ നമ്മുടെ ഡീലർഷിപ്പ് എത്രയുണ്ട്? ഒരു വളവ് തീർന്ന ആ ഡീലർഷിപ്പാണ് കേട്ടോ. ഒത്താണ് ഗൈസ് നമ്മുടെ സിമിയോണിൻ്റെ ഡീലർഷിപ്പ് പുതുക്കി പണിതിട്ട് കണ്ടോ ഗൈസ്. എൻ്റെ പൊന്നും അട്ടിപൊളി ഉണ്ടല്ലോ ഈ ഡീലർഷിപ്പ്. ഏതാ നമുക്ക് ഇവിടെ എന്തായാലും പാർക്ക് ചെയ്യാം. ഓ ഗേറ്റൊക്കെ പുതിയത് വെച്ചു. എന്തായാലും സിമിയോൺ ഭയങ്കര റിച്ച് ആയി കേട്ടോ. നമ്മുടെ ഇത് സൂപ്പർ കാർ, നമ്മൾ കുറച്ച് സൂപ്പർ കാറും അതുപോലെ തന്നെ കുറച്ച് കാറൊക്കെ സിമിയോണ്ടാണല്ലോ വാങ്ങിയത്. അപ്പോൾ സിമിയോൺ ഭയങ്കര റിച്ച് ആയിട്ട്. എന്തായാലും നമുക്ക് സിമിയോൺ ഇവിടെ ഉണ്ടോയെന്ന് പോയി നോക്കാം. ഇത് ഓ പുതിയ ഡീലർഷിപ്പ് നോക്കി. എൻ്റെ പൊന്നി ലൈറ്റൊക്കെ വെച്ച് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് വഴിയായിരുന്നു. ഇവിടെ നമ്മൾ വന്ന് റോൾസ് റോയ്സൊക്കെ ഓപ്പൺ ചെയ്ത് എൻ്റെ പൊന്നെ നൊസ്റ്റാൾജി അതൊക്കെ ഒരു കാലല്ലേ. ഇഞ്ചാനെ നിനക്ക് ഓർമ്മയുണ്ട് അതൊക്കെ? അവിടെ നിങ്ങൾ കയറി വന്നേ. ഇഞ്ചാനെ അവിടെ പോയി വേൻ. ആ ഷിൻചാൻ എന്തായാലും അവിടെ വെളിയിൽ നിൽക്കുന്നുണ്ട്. സിമിയോണേ 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 സിമിയോൺ കൂടി ഉണ്ടാവോ?
എങ്ങനെയൊക്കെ പോണ് തട്ടി മുട്ടിയൊക്കെ നമ്മുടെ പരിപാടികള്. എടാ സിമിയോടെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നാണ്. എടാ ഇബ്രാങ്കിളില് അങ്ങനെയൊക്കെ പോകുന്നടാ, അങ്ങനെ വലിയ ഒന്നുമില്ല. നീ എന്താണ് വന്നത്? നീ ഇപ്പൊ അധികം കാണാറല്ലോ. ആ നീ പിന്നെ പറഞ്ഞ ആ വണ്ടി ഉണ്ടല്ലോ, അതെന്തായാലും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം. അതിന് മൊത്തം നിങ്ങൾ വണ്ടി വേണമെങ്കിൽ ഞാൻ കുറച്ച് ജോബ്സ് തരും, അത് നീ ചെയ്താലേ നിനക്ക് ആ വണ്ടിയും തരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാശും കൂടി കയ്യിൽ ഏൽപ്പിക്കാം. ഏത് സിമിയോണോ, എന്തായാലും നീ പറ, ഞാൻ എന്തായാലും ആ ജോബ് ചെയ്യാം. നീ എന്തായാലും പറ. അപ്പൊ വണ്ടി ഒന്നും വന്നിട്ടില്ലല്ലേ. അപ്പൊ ആ വണ്ടിക്ക് ഇപ്പൊ ഏകദേശം എത്ര കോടി വരും? നമുക്കത് സെറ്റാക്കിയാനാണ്. പൈസ എന്തായാലും നമ്മൾ സെറ്റാക്കി വെക്കണമല്ലോ. എടോ അതിപ്പോ പറയുകയാണെങ്കിൽ ആ വണ്ടിക്ക് എന്തായാലും ഒരു 4-5 കോടി രൂപ വരും. എന്തായാലും നീ പറഞ്ഞ ഔഡി RX 6 അല്ലേ, അതെന്തായാലും വേഗം ആ റേറ്റ് അല്ലേ. 2024 മോഡല് ഭയങ്കര റഷാണ്. നമ്മൾക്ക് US നിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ പാർട്സും പിന്നെ നീ അത് മോഡ് ചെയ്യാൻ പറയുമല്ലോ. എന്തായാലും ഷിൻചാൻ എന്തായാലും അത് മോഡ് ചെയ്യാനും പറയും. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പൊ എന്തായാലും കുറച്ച് ജോബൊക്കെ ചെയ്ത് കാശൊക്കെ സെറ്റാക്ക്. എന്തായാലും ഞാൻ നിനക്ക് കുറച്ച് ജോബ്സ് തരാം. നീ എന്തായാലും അത് പോയി ചെയ്ത് സെറ്റാക്കി കാശുമായിട്ട് പോവാ. ഞാൻ എന്തായാലും വണ്ടി ഇവിടെ ഓർഡർ ചെയ്ത് എത്തിക്കാം. അങ്ങനെയാണോ സിമിയോട്? എന്തായാലും അതുപോലെ നടക്കട്ടെ. എന്തായാലും ശരി, എന്തായാലും നീ ജോബ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. ഓക്കെ. അപ്പൊ നമ്മുടെ സിമിയോൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ സിമിയോൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയാണെങ്കിൽ വന്നിട്ടില്ല, അതിന്റെ പാർട്സ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അതിന് മോഡ് ചെയ്യണമല്ലോ. എന്തായാലും നമ്മുടെ സിൻചാനെനിക്ക് അറിയാമല്ലോ, എപ്പോഴും വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കും. അത് മോഡ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഭയങ്കര കിട്ടാനായിട്ട് കുറവാണ്. അതുകൊണ്ട് നീ പോയി കാശൊക്കെ സെറ്റാക്കിയിട്ട് വരാം. ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത് സെറ്റാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ജോബ് നമ്മുടെ സിമിയൊന്നുണ്ട്. അത് പോയി ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാനുള്ളൂ. എടാ ഷിൻചാനെ, 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 എടാ ഷിൻചാനെ, നമ്മുടെ സിമിയോൻ പറയുന്നേ കുറച്ച് ജോബൊക്കെ ചെയ്ത് കാശൊക്കെ സെറ്റാക്കിയാലേ നമുക്ക് വണ്ടി ഇട്ടുള്ളൂ. അതുപോലെ വണ്ടിയുടെ പാർട്സ് കിട്ടാൻ ഭയങ്കര പാടാണ്, എത്താൻ വേഗം എന്നാണ് പറയുന്നത്. ഓ എന്റെ ഫ്രാങ്ക്ലി ബായ്, ഇത് ഭയങ്കര ഇടങ്ങേറായല്ലോ. ഈ സിമിയോൻ ബായ് എന്താണ് ഇങ്ങനെയൊക്കെ? എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഫ്രാങ്ക്ലി ബായ് എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഒരു ജോബ് ചെയ്ത് കാശൊക്കെ സെറ്റാക്കാം. അതുപോലെ തന്നെ കാശ് സെറ്റാക്കി നമുക്ക് വണ്ടിയൊക്കെ സൂപ്പർകാർ ഇറക്കാറോ? ഏത് ഞാനും അതൊന്നല്ലേ പറഞ്ഞു. എന്തോട്ട്, എന്തായാലും നീ നമ്മളെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സിമിയോൻ പറഞ്ഞ ജോബ്സൊക്കെ ചെയ്യാം. സിമിയോൻ എന്തായാലും നമുക്ക് മെസ്സേജ് അയക്കാന്നാണ് പറഞ്ഞത്. നീ വേഗം വന്ന് ലേഗ അടിക്കല്ലട, എൻ്റെ ബിഗ് ബിയിലെ വിലാലെ പോലെ ആവല്ലേ. ഗേറ്റ് തുറക്കും, ഗേറ്റ് തുറക്കും. പൊന്നു പൂളെ ഗേറ്റ് കേട്ടോ. സിമിയോൺ ഇത്രയൊക്കെ കാശ് കൊടുക്കലും ഒരു നല്ല ഗേറ്റ് വാങ്ങി വെച്ചൂടെ? ഈ മറ്റേ മറ്റേ മര വുഡ് ഷോപ്പിലുള്ള ഡോറൊക്കെ കൊണ്ട് വെച്ചിട്ട് എനിക്ക് സിമിയോൺ അല്ലെങ്കിലും ഭയങ്കര ഫിസിക്കൻ തന്നെയല്ലേ. എത്ര കാശ് കിട്ടിയാലും മതിയാവും. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ കേട്ടോ. പിന്നെ നമ്മൾ അറിയാതൊരു വണ്ടിയിലൊക്കെ കിട്ടി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അടിച്ച് പൊളിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻസ് ഒന്നും ഇട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ പേര് നിങ്ങൾ കമൻസായിട്ട് ഇടുക, എന്തൊക്കെ വീഡിയോസ് വേണമെന്ന്. അപ്പോൾ അതിലേത് വീഡിയോ ആണ് നല്ലത് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ പേര് ഞാൻ എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. നമ്മളത് സിമിയോൻ പറഞ്ഞത് ഇവിടെ ഒരാൾ നമ്മുടെ ഒരാളെ നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ ഒരു പെങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ കൊന്നങ്ങ് കളയാനാണ്ടോ പറഞ്ഞു? അവളെ രക്ഷിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. അവനെ നമുക്ക് എന്തായാലും കൊന്നു കളയാം. നമ്മൾ കൊന്നിട്ടുണ്ട് അല്ലേ? നീ നമ്മുടെ പിള്ളേരെ തൊടുന്ന. ആ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അവനെ കൊന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെന്തായാലും മരിച്ചു പോയി പാവല്ലേ. നമുക്ക് തന്നെ ആ ജോബ് ആയിട്ട് എന്തായാലും നമുക്ക് സിമിയോനെ വിളിച്ച് പറയാം കേട്ടോ. നമ്മൾ നമ്മളെ സിമിയോനെ വിളിച്ച് പറഞ്ഞപ്പോൾ സിമിയോൻ തന്നെ അടുത്തൊരു ജോബ് വന്നിട്ട്. അപ്പോൾ എന്തായാലും ആ ജോബ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത് എത്താൻ പറഞ്ഞിട്ട് ആ സ്ഥലത്ത് സിമിയോൺ ഉണ്ടാവും. അവിടുന്ന് സിമിയോൻ പറഞ്ഞ ജോബിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് ആ ജോബ് പോയി ചെയ്ത് തീർക്കാൻ കേട്ടോ. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഞാനുണ്ടല്ലോ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണം കേട്ടാ. നീ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ഇനി എവനെയും പോയി കൊന്നിട്ട് ഞാൻ വീണ്ടും ജയിൽ കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. നീ ഒന്ന് നിർത്തി, നീ വന്നേ കൂടെ വന്നേ. അപ്പൊ നമ്മുടെ സിമിയോട് ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് നമ്മളെ പറഞ്ഞു നമ്മുടെ അടുത്ത് ഒരു സ്ഥലത്തോട്ട് പോകാൻ. അപ്പൊ ആ സ്ഥലത്തോട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സ്ഥലത്താണ് നമ്മൾ എത്തി. അപ്പൊ അവിടെ കുറച്ച് പേരുണ്ട്. അവരെ മീറ്റ് ചെയ്തിട്ട് എന്തോ ഒരു മിഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ ഈ മിഷൻ ചെയ്യണം? കാരണം എന്താ വെച്ചാൽ നമുക്ക് സൂപ്പർകാർ എടുക്കാനുള്ളതാണ്. അത് അവരാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത് ഈ കാർ എടുത്തിട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് എന്തായാലും ഈ കാർ എടുത്ത് നമുക്ക് എന്തായാലും ഒരു സ്ഥലത്തോട്ട് പോകാം. ഗൈസ് നമ്മുടെ അടുത്ത് ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ. എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുത്ത് പോയി ഈ ഗ്യാസ് സ്റ്റേഷനിലെത്തി ഇവർ പറയുന്ന ജോബ് ചെയ്താലേ സിമിയോ നമുക്ക് പറഞ്ഞ കാറും അതുപോലെ തന്നെ അത് മോഡ് ചെയ്യാനുള്ള കാശൊക്കെ തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ച് പൊളിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. നമ്മുടെ ഷിൻചാനാണെങ്കിൽ ഷിൻചാനെ നോക്കി അവിടെ വീഡിയോ ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ GTA 5 GTA 6 എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെന്തായാലും അവരെ ഞാൻ കൂട്ടിയില്ല. അവൻ പിഞ്ചാനാണെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തരാമെന്ന്. പക്ഷേ ഞാൻ തന്നെയാണ് പറഞ്ഞ് വേണ്ടാന്ന് കേട്ടോ. കാരണം അവനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്. എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ
പിന്നെ അവൻ്റെ അച്ഛൻ നമ്മുടെ നിന്ന് നമ്മൾ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി. എൻ്റെ പൊന്നു ഈ ട്രക്കുകളൊക്കെ കണ്ടു ഇവിടെ ഫുള്ള് എന്തോ എനിക്ക് തോന്നുന്നു കഞ്ചാവ് എന്തൊക്കെയോ കടത്തുന്നുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ രഹസ്യ ഡീലുകളൊക്കെ നടക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. ഇതപ്പോൾ നമ്മുടെ റിമിയോൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അമ്മമാർ കുറച്ച് അമ്മമാരൊക്കെയുണ്ട്, അമ്മമാരെ മീറ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഓ എന്തൊക്കെയോ സംസാരിക്കും നമ്മുടെ ഫ്രാങ്ക്ലിൻ ഭായി. ഓഫ് എൻ്റെ പൊന്നോ. അതായത് അപ്പോൾ ആ കാറുമായിട്ട് റേസ് ചെയ്ത് ജയിക്കാനാണ് പറയുന്നത് കേട്ടോ നമ്മുടെ അടുത്ത് സിമിയോൺ. എന്തായാലും നമ്മൾ സിമിയോണെ വിളിച്ചിട്ടുണ്ട്, ഈ കാറുമായിട്ട് നമ്മൾ കയറി ജയിച്ചേ പറ്റുള്ളൂ. ജയിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാറിനുള്ള പൈസയും അതുപോലെ തന്നെ അത് മോടിയാനുള്ള പൈസയൊക്കെ കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാർ ഏതാണ് നമുക്ക് അറിയാം, നമ്മുടെ ആറായിട്ട് അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ. നമ്മൾ പറഞ്ഞത് സൂപ്പർ കാറാണ്, ഷിൻചാനൊക്കെയാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചാണ്. നമുക്ക് എന്തായാലും ഈ വെഹിക്കിളിനൊക്കെ വെട്ടിക്കാം കേട്ടോ. അമ്മമാർ നല്ല പോകാനുള്ള പോകുന്നത്. എൻ്റെ പൊന്നു ജാതി സ്പീഡ് അമ്മമാർ. ഓ അമ്മമാരെങ്ങനെ പോലും നമ്മൾ വെട്ടിച്ചാൽ പറ്റുള്ളൂ കേട്ടോ. അമ്മമാരെ വെട്ടിച്ച അമ്മമാരാണ് കിട്ടുന്നില്ല കേട്ടോ, അമ്മമാരും മാഷിയിട്ടാ കിട്ടുന്നില്ല കേട്ടോ. അമ്മമാരെന്താ നമ്മളെ എസ്കേപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു എടാ അമ്മമാര് പറന്നു പോയി കേട്ടാ. എന്റെ പൊന്നു വന്ന് മാറിയിക്കണം വണ്ടിയൊക്കെ. ഓ ഓ അമ്മമാരെ എങ്ങനെ പോലും വെട്ടിച്ചേ പറ്റുള്ളൂ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എന്തായാലും ജയിച്ചാൽ വേണ്ടി ആ കാറ് സൂപ്പർ കാർ എടുത്ത് കൊടുക്കണം. ഇത് അങ്ങനെ നമ്മൾ അമ്മമാരെ പുറകെ എത്തിണ്ട് കേട്ടോ. അമ്മമാരെ എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. എന്തായാലും എന്റെ പൊന്നു ഭയങ്കര സ്പീഡിലാട്ടോ ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടിയാണെങ്കിൽ ചെറിയ വണ്ടി കാര്യം, ഈ വണ്ടി കൊണ്ട് മറ്റവന്മാരെ അമ്മമാരെയാണെങ്കിൽ നല്ല ലക്ഷറി കാറൊക്കെ. നമുക്ക് ഇവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സൂപ്പർ കാർ പോലും പറയുന്നത്. ഇതുപോലത്തെ റേസിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് ആറേറ്റ് പോലത്തെ വണ്ടി വേണോ? അമ്മമാരെ വണ്ടിയൊക്കെ കണ്ടോ ലൈക്ക്. അപ്പോൾ നമുക്ക് അതുപോലത്തെ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ റേസൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി പുതിയ കാറൊക്കെ വാങ്ങുന്നത് കഴിച്ചു. അമ്പോ ഓ ഇതെന്തോ മിഷനാണ് കേട്ടോ, സിമിയോൻ പറഞ്ഞ മിഷനാണ്. ഇവന്മാരെ പിടിക്കാനാണ് അപ്പം പരിപാടി. ഓ കഴിച്ചു നമ്മൾ എന്തായാലും ഇവന്മാരെ ഫുള്ളോവർ ചെയ്യണം കേട്ടാ. അങ്ങനെ വണ്ടി കൊണ്ട് അങ്ങനെ ഡെവിൻസിന്റെ അടുത്ത് സ്ക്രാപ്പ് യാർഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പറഞ്ഞു ഡെവിൻസിന്റെ കാർ ഫുള്ള് ഏൽപ്പിച്ചിട്ട് വരാനാണ് നമ്മുടെ ഫ്രാങ്കിളിൻ്റെ അടുത്ത്. അവിടെ മൈക്കിളും ഉണ്ട്, ട്രെവറും ഉണ്ട്, അതുപോലെ ഡെവിൻ ഉണ്ട്, അതുപോലെ മോളി ചേച്ചി ഉണ്ട് കേട്ടോ. മോളി ചേച്ചിയാണ് ഇതിന്റെ പ്ലാൻ കേട്ടോ ഡെവിന്റെ ഒപ്പം. എന്റെ പൊന്നു ഡെവിൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്റെ പൊന്നു കൈസ് അങ്ങനെ നമ്മൾ അതുപോലെ ആ സംഭവം കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങാൻ പോയിട്ട് അങ്ങനെ ഈ വിഷയം പാസ്സായിട്ട് പറഞ്ഞു. നമ്മുടെ സിമിയോൻ പറഞ്ഞു നേരെ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോകാനും കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോകണം. ഇവിടെ ട്രാഫിക്കാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, സിറ്റിയിൽ ഭയങ്കര ട്രാഫിക്, എന്താണെന്ന് അറിയുന്നില്ല. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാത്തോണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കാം കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോവാം. എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ അടുത്ത് പ്രോസിക്യൂട്ടറിന്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പ്രോസിക്യൂട്ടറിനെ കാണണം, ആ പ്രോസിക്യൂട്ടറിനെ കണ്ടാൽ ലെസ്റ്റർ എന്താണ് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ആ പ്രോസിക്യൂട്ടറിന്റെ അടുത്തോട്ട് പോകാം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ലെസ്റ്റർ വന്നിരിക്കുന്ന ആ ചേച്ചി ഇപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടി കയറി പോയി. അപ്പോൾ ആ വണ്ടിനെ ഫോളോ ചെയ്യണം. അപ്പോൾ വണ്ടിയിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. അപ്പോൾ അതെന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ വണ്ടി കയറി പോവും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ ചേച്ചി ആ വണ്ടി കയറില്ല. അപ്പോൾ വേറെ ഏതോ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എല്ലാം വാച്ച് ചെയ്തിട്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ആ ചേച്ചി അവൻ്റെ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വരുന്നതിൻ്റെ വണ്ടി കയറണം. അപ്പോൾ ചേച്ചിനെ നമ്മൾ എന്തായാലും ഫോളോ ചെയ്ത് പോകണം, ടാർഗറ്റ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ലെസ്റ്റർ പറഞ്ഞ ചെയ്യാം കേട്ടോ. ഇത് ചെയ്താലും നമുക്ക് സൂപ്പർ കാർ വാങ്ങാനുള്ള കാശ് അതുപോലെ തന്നെ സൂപ്പർ കാറും കിട്ടുള്ളൂ. മനസ്സിലായോ? സൂപ്പർ കാർ മോടിയാനുള്ള കാശ് ഫുള്ള് കിട്ടണം കേട്ടോ. ഫോളോ ചെയ്ത് പോകണം കേട്ടോ. ഇവന്മാരെ ഫോളോ ചെയ്ത് പോകണം. ഇവന്മാരെ ടാർഗറ്റ് ചെയ്ത് പോകാൻ കേട്ടോ പറഞ്ഞത്. അതായത് അങ്ങനെ നമ്മൾ അമ്മ അവരെ കൊന്നിട്ടുണ്ട്. അവരെ കൊല്ലണം നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കൊന്നിട്ടുണ്ട് കേട്ടോ. എടാ മരവാഴകളൊക്കെ നമ്മടുത്താണ് കളി. നമ്മടുത്ത് എന്തായാലും ലെസ്റ്റർ പറഞ്ഞു ഈ വണ്ടി ഫുള്ള് അങ്ങ് കത്തിച്ച് കളയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്രോൾ ഒഴിച്ച് അങ്ങ് കത്തിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്രോൾ ഒഴിച്ച് ഫുള്ള് അങ്ങ് കത്തിച്ച് കളയാം കേട്ടോ. അതായത് അങ്ങനെ നമ്മൾ കോപ്പിനെ ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളേതോ ലെസ്റ്റർ വിളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ ലെസ്റ്റർ എന്തോ കാര്യം. ആ ലെസ്റ്റർ നമ്മൾ അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തായാലും സിമിയോൻ്റെ അടുത്ത് പോകണം. അങ്ങനെ നമ്മൾ ഈ മിഷൻ സക്സസ് ആയിട്ടെന്നാണ് ലെസ്റ്റർ പറയുന്നത്. ഓക്കെ അങ്ങനെ നമ്മൾ ഈ മിഷനും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സിമിയോനെ പോയി കാണണം കേട്ടോ. സിമിയോണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളിത് ഡീലർഷിപ്പിൽ എത്താറായിട്ട് കേട്ടോ. അതാ സിമിയോൺ ഇവിടെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും സിമിയോൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. നമ്മൾ പറഞ്ഞ കാറ് വന്നിട്ടുണ്ടോ അതോ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് എന്തായാലും സിമിയോൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. നമ്മൾ ഇവിടുന്നാണ് ഈ ബെൻസ് പോലും എടുത്തത്, നിങ്ങൾക്ക് അറിയാലോ വൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും പോകാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത അപ്പടി ഒന്ന് ചാടിച്ചാടി നിൽക്കുക കേട്ടോ. നമ്മൾ അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. 10K അടിക്കാൻ 100 സബ് മതി. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ വൈസ്. അങ്ങനെ നമ്മളെ സിമിയോണൊക്കെ കണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ എൻ്റെ പൊന്നു വൈസ്, അവിടെ സിമിയോ നിൽക്കുന്നുള്ള സിമിയോണ എങ്ങനെയാണ്? അപ്പോൾ നീ പറഞ്ഞ സംഭവമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീ പറഞ്ഞ കാശ് തരികയാണെങ്കിൽ എനിക്ക് സെറ്റായിരുന്നു. അതിന് എന്താണ്
എടാ നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ നീ പറഞ്ഞ കാറ് ആറായിട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നിനക്കുള്ള കാശ് ഞാൻ ഇപ്പൊ തന്നെ തരാം. എന്തായാലും നീ കാര്യം ചെയ്യും, ഞാനിപ്പോ തന്നെ എന്റെ അക്കൗണ്ടിൽ കാശ് ഇട്ടേക്കാം. നിനക്ക് കാശ് കയറിയ പറഞ്ഞേക്ക്. എന്തായാലും ഞാൻ നിനക്കൊരു ഞാൻ നിനക്ക് അങ്ങനെ അഞ്ചു കോടി ഇട്ടുണ്ട്, കിട്ടിയില്ല. എന്തായാലും നീ പറഞ്ഞ കാർ എന്തായാലും വന്നിട്ടുണ്ടോ? നീ എന്തായാലും എന്റെ ഒപ്പം പാ, ഞാൻ എന്തായാലും നിനക്ക് ആ കാർ കാട്ടിത്തരാം. സിമിയോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ കാർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ സിമിയോന്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ കാർ നമുക്ക് ആണെങ്കിൽ ആറായിട്ടോ, നമ്മൾ പറഞ്ഞു നമ്മളെ ലക്ഷറീസ് കാറാണ് കേട്ടോ, ആറായിട്ട് സൂപ്പർ കാറാണ് കേട്ടോ ആറായിട്ട്. ഇതുവരെ ഈ സിറ്റിയിൽ ഇറക്കിയിട്ടുള്ള ആ വണ്ടി ആര്? അപ്പൊ നമ്മളായിരിക്കും ആദ്യം ഇറക്കാൻ പോകുന്ന അതിന്റെ ഒരു ഫേവറിലാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ സിമിയോ നമുക്ക് അതിൽ വണ്ടി കാണിച്ചെടുക്കാം. വണ്ടി കാണിച്ചിട്ട് വേണം നമുക്ക് നേരെ ഇത് ഹിഞ്ചാനെ കൊണ്ട് കാണിച്ച് ഞെട്ടിക്കാൻ. ഏത് നമ്മുടെ സിമിയോ പറഞ്ഞ വാക്ക് വായിച്ചിട്ടുണ്ടോ? നമ്മുടെ വണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡ് ചെയ്യാൻ വേണ്ടി മോഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് മോഡും കൂടി ചെയ്ത് നമുക്ക് ജിൻചാനെ കാണിക്കട്ടെ ഗൈസ്. നമ്മൾ എന്തായാലും ഫൈനലായിട്ട് വണ്ടി അങ്ങ് റിവേൽ ചെയ്യാൻ പോകണം ഗൈസ്. ഇതാണ് നമ്മുടെ മെഗ ന്യൂ സൂപ്പർ കാർ, നമ്മുടെ ഔഡി ആറ് ഗൈസ്. നോക്ക് ഗൈസ്, എന്റെ മോനെ കീടിലും വണ്ടിയില്ല ഗൈസ്. നോക്കി നോക്കി എത്തും നോക്കി എന്റെ പൊന്നെ സിമിയോ പറഞ്ഞ വാക്കെന്നെ വലിച്ചു. നമ്മൾ പറഞ്ഞ ഔഡി ആറായിട്ട് തന്നെ നമുക്ക് ഫോണ്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ. യു എസ് എന്നെങ്ങാണ്ട് സിമിയോ കഷ്ടപ്പെട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. എന്റെ പൊന്നെ എന്റെ പൊന്നെ ലുക്കൊക്കെ നോക്കി ഗൈസ്, ലുക്ക് വൈസ് കീട്ടിലും വണ്ടിയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യട്ടെ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വീഡിയോ എന്താണെന്ന് വേണ്ടെന്ന് കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നല്ല കമന്റ്സിനൊക്കെ ഞാൻ നിങ്ങളുടെ പേര് എന്റെ വണ്ടിയുടെ ഈ ആറ് എന്ന വണ്ടിയിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് വയ്ക്കും നിങ്ങളുടെ പേര്. എന്റെ പൊന്നു ഇന്ത്യയിലൊക്കെ നോക്കട്ടെ വീശ്. നമ്മളപ്പോ സിമിയോണും കേറുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നു കിട്ടില്ല ഇന്ത്യയിൽ. എന്റെ പൊന്നു കറക്റ്റ് ഒരു റേസിംഗ് സൂപ്പർ കാർ അല്ലേ? എന്റെ പൊന്നു കിട്ടില്ല വണ്ടി കഴിച്ചു. ഓ ഗൈസ് കിട്ടില്ല സൗണ്ട്. ഏതാ വേട്ടാ വണ്ടി? ഗൈസ് കിട്ടില്ല വണ്ടി. നമുക്ക് എന്തായാലും ഒരു റൈഡ് പോയിട്ട് വരാം ഈ വണ്ടിയിൽ. ഓ തുറക്കോ. എന്റെ ഇടയിൽ ആരുടെ ലോറിയൊക്കെ കുറ്റി കയറ്റിയത്? മാറ്റി വെക്കടാ ലോറിയൊക്കെ. ഏതാ വണ്ടി കഴിച്ചത്? എന്റെ പൊന്നെ കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ചാടി ചാടി ലൈക്ക് ചെയ്ത് നിൽക്കും കേട്ടോ. പൊന്നെ ആദ്യം ഒന്ന് ഇടിച്ചല്ലോ. ഓ ബ്രേക്ക് ഇടാനൊക്കെ പറയുന്നു കേട്ടോ സിമി ഒന്നെ. എന്റെ പൊന്നെ കിട്ടില്ല വണ്ടി. എന്റെ പൊന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിച്ചു. എന്റെ പൊന്നു കഴിച്ചു. ഇത് നമുക്ക് എന്തായാലും മോഡ് ചെയ്തിട്ട് നമുക്കൊരു വൈറ്റ് കളർ ആക്കണം കേട്ടോ. വൈറ്റ് കളറാണ് നമ്മൾ ചിന്തിച്ചാൻ പറഞ്ഞത്. അതാക്കിട്ട് നമുക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. പൊന്നെ കിട്ടില്ല വണ്ടി. ഓ പോലീസ് വരെ വരാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ വണ്ടി ഓടിക്കുന്നുണ്ട് എന്റെ പൊന്നെ. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാട്ടോ. എന്റെ പൊന്നെ എങ്ങനെയുണ്ട് വണ്ടി? കേട്ടിട്ടില്ല, സെറ്റായിട്ടില്ല വണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മാക്സിമം. നമ്മൾ എന്തായാലും വണ്ടി ഓടിച്ചു നോക്കി, നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് മോഡ് ചെയ്യാൻ എന്തായാലും നമുക്ക് സിമിയോന്റെ അടുത്ത് പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് സിമിയോന്റെ അടുത്ത് പറയാൻ കേട്ടോ. സിമിയോണ സിമിയോണ എന്തായാലും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാടാ. ഞാൻ പറഞ്ഞ വാക്ക് നീ വാലിച്ചിട്ടുണ്ട് കൈ. അപ്പൊ എനിക്ക് എന്തായാലും ഇതൊന്ന് മോഡ് ചെയ്ത് നീ ഇത് വണ്ടി ഫുള്ള് വൈറ്റ് കളർ ആക്കിയിട്ട് ഇതിൽ ആർ എസ് എന്നും അതുപോലെ തന്നെ ടെർബോയും ഇതിന്റെ ആർമർ സസ്പെൻഷനും എല്ലാം കൂട്ടി തരാം കേട്ടോ. നിങ്ങൾ ആർ സി കാറും അതുപോലെ റോൾസ് റോയ്സ് ഒക്കെ വാങ്ങിയ പിന്നെയാണ് എനിക്ക് തോന്നുന്നു പുതുക്കി പുതുക്കി പണിയാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഡീലർഷിപ്പ് വേൾഡിൽ തന്നെ നമ്പർ വൺ ഡീലർഷിപ്പ് ആണ്. സൂപ്പർ കാറുകളൊക്കെ എത്രയാണെന്ന് പറഞ്ഞു ഞാൻ ഇറക്കി കൊടുക്കും. നീ പറഞ്ഞ ഞാൻ ചെയ്യാതിരിക്കോ. എനിക്കിത് ഞാൻ തന്നെ ഫ്രീ ആയിട്ട് ഫുള്ള് മോഡ് ചെയ്ത് തരുവാ. നമ്മുടെ സിമിയോ പറയുന്നത് നമുക്ക് ഇത് ഫുള്ള് ഫ്രീ ആയിട്ട് മോഡ് ചെയ്ത് തരാനാണ് കേട്ടോ. എന്റെ പൊന്നെ എന്തായാലും താങ്ക് യു സിമിയോ. താങ്ക് യു, താങ്ക് യു ഗൈസ്. അപ്പൊ നമുക്ക് ദാറ്റ്സ് മൈ ലക്ക് എന്നാണ് കേട്ടോ നമ്മുടെ സിമിയോ പറയുന്നത്. എന്തായാലും നമുക്ക് സിമിയോണും ഇതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ നമ്മൾ കാരണമാണ് അവന്റെ ഡീലർഷിപ്പ് ഇത്രയൊക്കെ വളർന്ന് വേൾഡിലെ നമ്പർ വൺ ഡീലർഷിപ്പ് തന്നെ സിമിയോന്റെ ഡീലർഷിപ്പ് ആയി കഴിഞ്ഞു എന്നാണ്ടോ പറയുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെ കുറെ ആർ സി കാറുകളും അതുപോലെ തന്നെ കുറെ സൂപ്പർ കാറുകളൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി കൂടെ നിൽക്കണം കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് മോഡ് ചെയ്ത് പെട്ടെന്ന് ഷിൻചാനെ കൊണ്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വണ്ടി ഫുള്ള് മോഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഷിൻചാനെ കൂടെ ഉറങ്ങുന്നു. എന്തായാലും അവനെ ഇവിടെ ഉറങ്ങിയിരിക്കും. എന്തായാലും കഴിച്ച് നമുക്ക് ഇത് എന്തായാലും രാവിലെ അവനെ കാണിച്ച് സർപ്രൈസ് ആക്കാന്നാണ് എൻ്റെ ഒരു തീരുമാനം. കഴിച്ച് ഇത് വണ്ടി ഫുള്ള് മോഡ് ചെയ്ത് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാക്കി വെച്ചിട്ടുണ്ട് കഴിച്ച്. അപ്പൊ നമുക്ക് ഇങ്ങനെ നാളെ ഇവിടെ കൊണ്ടുവന്ന് അവനങ്ങ് സർപ്രൈസ് ആയി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കഴിച്ച്. നമുക്ക് എന്തായാലും നാളെ മോർണിംഗ് കാണാം. ഒറ്റക്ക് പേടിച്ചായിരുന്നത്.
എന്തിനാ വിളിച്ചാണ് അതൊന്ന് പറയാവോ? ചിഞ്ചാനെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, അത് തരാൻ വേണ്ടി വിളിച്ചാണ്. എന്തായാലും നീ എന്റെ ഒപ്പം വാ. സർപ്രൈസാ? എന്താണ് സർപ്രൈസ്? ആരെയും പിടിച്ച് തല്ലിയാ? എടാ, ആരെയും പിടിച്ചതല്ല, നീയല്ലല്ലോ പോയത്, ഞാനല്ലേ പോയത്. നീ എന്തായാലും ഇങ്ങോട്ട് വന്നു നോക്ക്. നീ പറഞ്ഞ ആർ സി കാർ, ഞാൻ ആർ സി അല്ല, നമ്മുടെ സൂപ്പർ കാർ കൊണ്ടുപോയി. നോക്കടാ നീ അത്, നോക്ക് നോക്ക്. ഫ്രാങ്ക്ലി ബൈ, അതൊന്നും കുഴപ്പമില്ല കൊച്ചർക്ക, നിന്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ചിന്തിക്കാൻ വരുമ്പോൾ അവന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, നീ കാണിച്ചാൽ മതി. ഇപ്പൊ ഞാൻ എന്തായാലും കുറച്ച് വർക്കൊക്കെ ഉണ്ട്, ഞാൻ എന്തായാലും ഒന്ന് പോട്ടെ കേട്ടോ. ഗായ്സ്, അപ്പൊ നമ്മൾ അങ്ങനെ എന്തായാലും നമ്മുടെ സൂപ്പർ കാർ ഷിൻചാനും കാണിച്ചോളൂ. അപ്പൊ ഇനി പിൻചാനിന് ഷിൻചാൻ സർപ്രൈസ് ആയിക്കോളും. എന്തായാലും എനിക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. എനിക്കാണെങ്കിൽ ഇന്ന് തന്നെ വയ്യാതായിട്ട് ഭയങ്കര ടയേർഡായി സംഭവമൊക്കെ ചെയ്ത് ഇതിലെ പൊഞ്ഞു ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ നമുക്ക് കിട്ടുന്ന വീഡിയോസ്, നമ്മളിടുന്ന വീഡിയോസിന് കിട്ടുന്ന ലൈക്കും വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ 10K അടിക്കാറ് കഴിഞ്ഞ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് കൂടി മാത്രം മതി. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ചാടിച്ചാടി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി സൂപ്പർ കാർഡ് വീഡിയോസും അതുപോലെ തന്നെ ലാൻഡ് സൈഡും അതുപോലെ തന്നെ വില്ലേജും അങ്ങനത്തെ ഒക്കെ കുറെ വീഡിയോസ് ഇനിയും ചറവറാന്ന് വരാൻ കിടക്കണം. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അടിച്ചെന്ന് കൂടെ നിന്നാലേ നിങ്ങൾക്ക് ആ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ അടുത്തൊരു കിട്ടിലും വീഡിയോ വരുന്നവരെ ഗൈസ്, ബൈ ബൈ.